കൊച്ചി റീജിയനിൽ നിന്ന് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ 1130 ബൂത്തുകളാണ് ഉള്ളത്. ജില്ലയിൽ ആകെ 28 ബൂത്തുകൾ വനിതാ സൗഹൃദമാണ് എന്ന സവിശേഷതയുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സംബന്ധിച്ച ആശയക്കുഴപ്പം എറണാകുളം മഹാരാജാസ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വൈകാൻ ഇടയാക്കിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ, വാർത്തകളൊക്കെയായി നമ്മളോടൊപ്പം ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, എങ്ങനെ പുരോഗമിക്കുന്നു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ? സാമഗ്രികളുമായി അവർക്ക് ചുമതലപ്പെട്ട ഓരോ ആളുകളെയും ചുമതലപ്പെട്ടിട്ടുള്ള സ്കൂളുകളിലെ ബൂത്തുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ബൂത്തുകൾ സജ്ജമാക്കുന്ന തിരക്കിലാണ്. പോളിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ബൂത്തുകൾ സജ്ജമാക്കുന്നു. അതിനുശേഷം അത് വനിതാ സൗഹൃദ ബൂത്തുകൾ ഉണ്ട്, ഒപ്പം തന്നെ മാതൃകാ പോളിംഗ് ബൂത്തുകളുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും സജ്ജീകരണങ്ങളോടും കൂടിയ മാതൃകാ ബൂത്തുകളടക്കം സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് വൈകുന്നേരത്തോടു കൂടി മുഴുവൻ ബൂത്തുകളിലേക്കും, കാരണം ഈ പോളിംഗ് വിതരണ സാമഗ്രികളുടെ വിതരണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വളരെ അകലെയുള്ള ബൂത്തുകളിലേക്ക് അടക്കം എത്തിപ്പെടേണ്ടതുള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരത്തോടെ ആയിരിക്കും പൂർണ്ണമായും തന്നെ ബൂത്തുകൾ ഒരുക്കുന്ന, സജ്ജമാക്കുന്ന ഒരു നിലയിലേക്ക് പോവുക. അർദ്ധരാത്രിയോടുകൂടി തന്നെ ബൂത്തുകൾ പൂർണ്ണമായും തന്നെ സജ്ജമാകും. നാളെ മോക്ക് പോളും ഒപ്പം തന്നെ പോളിംഗിലേക്കും എല്ലാം കടക്കുന്നതിന് മുമ്പായി അതിനുള്ള സജ്ജീകരണങ്ങളിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഉള്ളത്. 2294 ബൂത്തുകളാണ് ആകെ ജില്ലയിലാകെ ഉള്ളത്. ഇതിൽ രാവിലെ പോളിംഗ് ബൂത്ത് സാമഗ്രികളുടെ വിതരണം ഒരൽപ്പം വൈകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ എല്ലാം സാധാരണ നിലയിലായിട്ടുണ്ട്. ഈ സാമഗ്രികളുടെ വിതരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുമായി ഉദ്യോഗസ്ഥർ വിവിധ ബൂത്തുകളിലെത്തി. നമ്മളിപ്പോൾ നിൽക്കുന്നത് എളമക്കരയിലുള്ള വിദ്യാഭവനിലാണ്, ഭാരതീയ വിദ്യാഭവൻ. അത് മാതൃകാ ബൂത്താണ്. ഇത്തരത്തിൽ നിരവധി മാതൃകാ ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആ മാതൃകാ ബൂത്തുകളിൽ ഒന്നിലാണ് നിൽക്കുന്നത്. അവിടെയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയും. ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവർ ഈ ബൂത്തുകൾ സജ്ജമാക്കുന്ന ഒരു തിരക്കുകളിൽ തന്നെയാണ് ഉള്ളത്. ഏതാണ്ട് 56 മാതൃകാ ബൂത്തുകളാണ് ജില്ലയിലുള്ളത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ 56 മാതൃകാ ബൂത്തുകൾ, 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 വീതം 56 മാതൃകാ ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ശുചിമുറി, ഒപ്പം കുടിവെള്ളം, ഇലക്ട്രിസിറ്റി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ, നിലവാരമുള്ള ഫർണിച്ചറുകൾ, സൂചനാ ബോർഡുകൾ, വോളണ്ടിയേഴ്സിൻ്റെ സേവനം, ടോക്കൺ എന്നിവയെല്ലാം, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഒപ്പം കാഴ്ച പരിമിതർ, ഗർഭിണികൾ, മുതിർന്ന പൗരന്മാർ എന്നിവർക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള തന്നെയാണ് ഇത്തരത്തിൽ മാതൃകാ ബൂത്തുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. അങ്ങനെ മാതൃകാ ബൂത്തുകളടക്കം സജ്ജമാക്കുന്ന ഒരു തയ്യാറെടുപ്പുകളാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നത്. ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സജ്ജീകരണങ്ങൾക്കായി എത്തിയിരുന്നു. ജില്ലയിൽ 2294 ബൂത്തുകൾ പൂർണ്ണമായും തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ എത്തി ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ, 50 സാമഗ്രികളാണ്, 14 കേന്ദ്രങ്ങളിലായിട്ടാണ് ജില്ലയിലെ ഇത്തരത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. വോട്ടിംഗ് കേന്ദ്രം ഉൾപ്പെടെ 50 സാമഗ്രികളാണ് ബൂത്തുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സാമഗ്രികളെയും ജീവനക്കാരും ബൂത്തുകളിൽ എത്തിക്കാൻ ഏതാണ്ട് 288 സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 513 വാഹനങ്ങൾ ഇത്തരത്തിൽ ചുമതലപ്പെടുത്തിയിരുന്നു. ഗസ്റ്റ് റാങ്കിലെ ഉദ്യോഗസ്ഥരാണ് ഭൂരിഭാഗം ബൂത്തുകളിലെയും പ്രിസൈഡിംഗ് ഓഫീസർമാരായി ചുമതലയിലുള്ളത് എന്നതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്.